ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലപ്പുറം ടെസ്റ്റ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. തേങ്ങാപ്പാൽ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ആ തേങ്ങാപ്പാലിൽ നിന്നും കുറച്ചെടുത്ത് 2.5 സ്പൂണോളം കോൺഫ്ലവർ പൊടിയും തേങ്ങാപ്പാലും, ആ തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ചെടുത്ത് കോൺഫ്ലവർ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. കോൺഫ്ലവറൊക്കെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലിൽ ചേർത്ത് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യണം. അതിനൊരു 2.5 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു പാനിലിട്ട് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളായി ഫ്ലെയിമിലിട്ട് കാരമൽ ചെയ്യരുത്. വളരെ സ്ലോയിലിട്ടാണ് നമ്മൾ കാരമൽ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ അത് പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. ആദ്യം ആ പഞ്ചസാരയൊക്കെ ഉരുകി വന്നതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്നും കൂടെ നമുക്കൊന്ന് കുറുക്കിയെടുത്ത് ആ കാരമലിനെ ഒരു കേക്കിൻ ടിന്നോ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഗ്ലാസ് ടിന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂട് ആറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ചൂടോടെ തന്നെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോവും. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം. അതിന് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കോൺഫ്ലവർ മിക്സ് ചെയ്ത തേങ്ങാപ്പാലാണ്. എന്നിട്ട് മറ്റേ തേങ്ങാപ്പാലും നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇളക്കാതെ നിന്നാൽ നമ്മൾ കോൺഫ്ലവർ ഇതിൽ കട്ടായി പിടിക്കും. അതുകൊണ്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കോൺഫ്ലവറും തേങ്ങാപ്പാലും ഒരു ഏകദേശമൊക്കെ ഒരു വിധത്തിലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ കുറുകി വരുന്ന ആ സമയത്ത് നമുക്കിത് നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് വെച്ച ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ നല്ല ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. പിന്നെ ഫ്രീസറിൽ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചൈനാഗ്രാസോ ജലാറ്റിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സാധനം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കോ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.